ഹായ്, എൻ്റെ പേര് അമ്മു. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. ഇതെൻ്റെ ആദ്യത്തെ ഡെലിവറിയാണ്. അപ്പോൾ എങ്ങനെ വേദ് എങ്ങനെ ആയിരിക്കണം, എവിടെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു പ്രഗ്നൻസി ടൈമിൽ തന്നെ. പൊതുവേ നമ്മുടെ നാട്ടും പുറത്തൊക്കെ ആണെങ്കിൽ പ്രായമായ അമ്മമാരോ കുടുംബത്തിലെ അമ്മൂമ്മമാരോ ഒക്കെ ആയിരിക്കും വേദഗുളിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ അതൊരു പേടി സ്വപ്നമാണ് എനിക്ക് തോന്നുന്നു. എന്നെയും എന്നെ പോലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു പേടി സ്വപ്നമായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം തിളച്ച വെള്ളം കൊണ്ടുള്ള പ്രയോഗം മാത്രമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ബോഡിക്ക് എന്താണ് നീഡ്, അതൊന്നും അവർ ചോദിക്കത്തേ ഇല്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് പൊതുവെ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ എവിടെ ആയിരിക്കണമെന്ന് ഇങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ശരിക്കും എൻ്റെ സിസ്റ്ററാണ് ഗൂഗിളിൽ നീരൊഴുക്കിൽ വൈദ്യശാല സെർച്ച് ചെയ്തതും അവരുടെ കോൺടാക്റ്റ് നമ്പർ എടുത്തു തന്നതും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ ആദ്യമായിട്ട് വിളിക്കുന്നത്. സംയുക്തേനെയാണ് വിളിച്ച് സംസാരിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തതും പാക്കേജൊക്കെ നോക്കിയതൊക്കെ. അങ്ങനെ ഞാൻ ആദ്യം 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് എടുത്തത്. ക്ലിനിക്കൽ സർവീസാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഡോക്ടർ രേഷ്മയോടാണ്. കാരണം മാം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം നമ്മുടെ ഹിസ്റ്ററി കളക്ഷൻ ആണെങ്കിലും അത് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാം വളരെ നീറ്റായിട്ട് ചോദിക്കുകയും അത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹിസ്റ്ററി കളക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഉള്ള ബുദ്ധിമുട്ടും എനിക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു ക്ലാസ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ തെറാപ്പിസ്റ്റായിട്ട് എനിക്ക് കിട്ടിയത് സാൻഡ്രേനെയാണ്. അപ്പം സാൻഡ്ര ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് വേറെ ആരെയും ഇവിടെ കിട്ടിയിട്ടില്ല. എനിക്ക് തുടക്കം തൊട്ട് അവസാനം വരെയും ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഞങ്ങൾ തമ്മിലും നല്ലൊരു കമ്മ്യൂണിക്കേഷനും ആ ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം തുടക്കം തൊട്ട് എല്ലാ ദിവസവും വരുമ്പോഴേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പുതിയതായിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, ഇന്നലെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്കത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടാണ് തോന്നിയത്. ഇത് നമ്മുടെ മൈൻഡും ബോഡിയും ഒരേപോലെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. കാരണം പൊതുവെ ഈ പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത്തിരി ടഫായിട്ടുള്ളൊരു ജേണിയാണ്. കാരണം പൊതുവെ ഒറ്റയ്ക്കൊക്കെ നടന്നിട്ട് പിന്നെ നമ്മുടെ കാര്യം നോക്കാൻ സമയം കിട്ടാതെ പിന്നെ കുഞ്ഞിനെ നോക്കണം, അങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ ഒത്തിരി ബിസി ആയിരിക്കും. നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ അടിപൊളി ട്രീറ്റ്മെൻറ്റും അതുപോലെ അവർ കെയറും നമുക്ക് ആവശ്യത്തിന് എല്ലാ സംരക്ഷണവും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഫ്രഷ്നെസ്സാണ് തോന്നുന്നത്. ഡെയിലി ഇവിടെ വരാനൊക്കെ ഒരു എൻ്റെ ലൈഫിൻ്റെ, അതായത് ഒരു ദിവസത്തിൻ്റെ ഏതാണ്ട് ഒരു അരമുക്കാൽ സമയം ഞാൻ ഇവിടെയാണ് ചെലവഴിച്ചിട്ട് പോകുന്നത്. കാരണം എനിക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇവരുമായിട്ട് നല്ലോണം സംസാരിച്ച് അവരോട് എൻ്റെ കൺസേണൊക്കെ പറഞ്ഞ് എനിക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒരു പകുതി ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബോഡിയിൽ നീർക്കെട്ടുള്ളതായിട്ട് മാം കണ്ടുപിടിക്കേണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്നൊക്കെ ആയിട്ട് പിന്നെ നോക്കിയിട്ട് ഞാനൊരു 7 ഡേയ്സിൻ്റെ കിഴി പാക്കേജും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 21 ഡേയ്സായി. ഇപ്പോൾ ഇന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം പ്രസവിച്ച് കഴിഞ്ഞ എല്ലാ അമ്മമാർക്കും ഇതൊരു നല്ലൊരു ട്രീറ്റ്മെൻ്റായിട്ട് മാറും. നല്ല ഒരു സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇതാണെന്ന് എനിക്ക് ഇവിടെ കഴിഞ്ഞിറങ്ങിയപ്പോൾ തോന്നി. കാരണം ഇതെൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ്. ഫസ്റ്റായിട്ട് ഞാനിവിടെ വന്നു, എനിക്കതിൻ്റെ ബെസ്റ്റ് കിട്ടി. അപ്പോൾ ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണം. ഐ ഹൈലി റെക്കമെൻഡ് നീരൊഴുക്കിൽ വൈദ്യശാല ടു ഓൾ ദി എക്സ്പെക്ടിങ് മോംസ്. താങ്ക് യു.